കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷം വിശ്വസിപ്പീൻ സുവിശേഷം എന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട മൂന്നാം നാൾ ഉയർത്തി നേറ്റിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ ഇതാകുന്നു ഞങ്ങളുടെ സുവിശേഷം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ ഒരിക്കൽ മരിക്കുകയും പിന്നനായി വിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നമ്മെല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ ആയാസത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാക്കത്തിന് പ്രതിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അഭിനയിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ കർത്താവായ യേശുവിൽ വിശ്വസിക്ക എന്നാൽ നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും യേശുവിനെ കർത്താവെന്ന് വാങ്ങണ്ടേറ്റ് പറയുകയും ദൈവം അവനെ മരിച്ചെഴുതേ എന്ന് ഉറപ്പിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെന്ന് രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും ബഹുഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും വരുവാനുള്ള ആ ദിവസം വേറൊന്നും വിശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചെന്ന് സൈന്യ ദൈവമായ കർത്താവ് ചെയ്യുന്നു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ നല്ല ദിവസത്തിന്റെ മധ്യാഹ്ന സമയം ഈ പ്രദേശത്ത് കടന്നു വരുവാൻ സ്വന്തം ദൈവം തന്ന നല്ല അവസരമായ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ലോകമെന്ന് അഭിമുഖീകരിച്ചിരിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നും മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്കുമെതിരെ നടക്കുന്ന സുവിശേഷ ബോധവൽക്കുന്ന പ്രഘോഷണ യാത്രയാണ് ഈ നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നത് അടുത്ത മകളെയുമായി ഇളയവരായ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന ശ്രോതാക്കൾക്കും ലോകരക്ഷിതാവും വീണ്ടും വരുന്ന യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങളുടെ സ്നേഹബന്ധനം പ്രാരംഭിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ഇപ്പോൾ കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ ബിനു അവർ മുമ്പോട്ട് കടന്നു വന്ന് യേശുവിനെ കുറിച്ചുള്ള നിത്യാസത്യ സുവിശേഷം അറിയിക്കും എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ ദേവദാസനെ വചനപ്രഘോഷത്തിനായ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ കാവാലം ദേശനിവാസികളായ എല്ലാ പ്രിയപ്പെട്ടവർക്കും അഖിലലോകരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ അനുഗ്രഹിത നാമത്തിൽ ഞങ്ങൾ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് രാവിലെ കിടങ്ങറിൽ നിന്നും ആരംഭിച്ച ഈ സുവിശേഷ വിളംബര യാത്രയുടെ സന്ദേശമാണ് ഈ കാവാലത്തും എത്തി നിൽക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിർമ്മലമായ സുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാൻ ദൈവം നൽകുന്ന ഈ ശ്രേഷ്ഠകരമായ നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ കോവിഡാനന്തര കാലത്ത് ജീവിക്കുന്ന നാം ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുലമായ സ്നേഹം അറിയുവാൻ ദൈവമായ കർത്താവ് ഒരു അവസരം കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ 2023 മാർച്ച് മാസം 16 ദിവസനിധിയിൽ നാം ആയിരിക്കുമ്പോൾ പ്രിയരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ നിത്യ സത്യ സുവിശേഷവുമായി നിങ്ങളെ സന്ധിക്കുവാൻ കഴിയുന്നത് ഏറ്റവും അനുഗ്രഹമായ പദവിയായി ഞാൻ കണക്കാക്കുകയാണ്. ദേശീയ ക്രൈം റിപ്പോർട്ട് പുറത്തുവിട്ട ഒരു കണക്ക് പ്രകാരം 2021-22 വർഷങ്ങളിൽ ആത്മഹത്യയിൽ കൂടെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടവർ, ഇന്ത്യയിലെ കണക്കാണ് ഞാൻ പറഞ്ഞത്, ആത്മഹത്യയിലൂടെ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുവാനായിട്ട് താല്പര്യപ്പെട്ടവർ 50,000 പേരാണ്. അതിൽ 20,000 പേർ വ്യാപാരവും വ്യവസായവും ഒക്കെ ചെയ്ത് ജീവിതത്തെ കരുവടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങപ്പുറപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് ഞാൻ പ്രാരംഭമായി സൂചിപ്പിച്ചതുപോലെ
കോവിഡാനന്തര കാലഘട്ടത്തിൽ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഘട്ടത്തിൽ ബിസിനസ് മറ്റുമായി ജീവിതത്തെ കരുവടിപ്പിക്കാനായി ഇറങ്ങി പുറപ്പെട്ടവർ ഈ സാമ്പത്തികമായ മേഖലയിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ആത്മഹത്യയിൽ കൂടെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു 50,000 ൽ അധികം പേരാണ് ആ വിധത്തിൽ ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചതെന്നാണ് ദേശീയ ക്രൈം റിപ്പോർട്ട് പുറത്തുവിട്ടതായ ആ പട്ടികയിൽ കാണുവാനായിട്ട് കഴിയുന്നത് ഞാൻ പറഞ്ഞതിന് താല്പര്യം ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന പവിത്രവാക്യ സംഹിതയായ വിശുദ്ധ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാമത് വാക്യം ആ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹം എത്ര ആഴമേറിയതാണ് എന്നുള്ളതാണ് ആ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് നമ്മെ സ്നേഹിച്ച ആ സ്നേഹത്തിന്റെ പ്രദർശനമാണ് ആ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രിയരെ ഈ ശബ്ദങ്ങളിൽ നിങ്ങൾ കാതോർക്കുമ്പോൾ ഞാൻ പ്രാരംഭത്തിൽ സൂചിപ്പിച്ച ആ സൂചികയിൽ ഒട്ടനവധി ആളുകൾ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടേണ്ടതിനായി ആത്മഹത്യയിലും മറ്റു ചില ആളുകൾ അവരുടെ താൽക്കാലികമായ സന്തോഷത്തിനും മനോദുഃഖങ്ങൾ മാറേണ്ടതിനൊക്കെയുമായി മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ അടിമപ്പെട്ട ജീവിതം നമുക്ക് കാണുവാൻ കഴിയുന്നു ആ നിലയിൽ സ്വല്പം സന്തോഷം ലഭിക്കേണ്ടതിനായി ദുഃഖങ്ങൾ മറക്കേണ്ടതിനായിട്ടൊക്കെ ആ നിലയിൽ ആളുകൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ് എന്നാൽ തുടർമാരമായി ആ നിലയിൽ ലഹരി പദാർത്ഥങ്ങൾക്ക് അവർ അടിമപ്പെടുന്ന നിമിത്തമായി മാരകമായ രോഗങ്ങൾക്കൊക്കെ അടിമകളായി തീരുന്നതായി നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് മാത്രമല്ല ഇതിന്റെ ഒരു സവിശേഷത കൊച്ചുകുട്ടികൾ പോലും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട് അതിന്റെ വാഹകരായി തീരുന്ന രംഗങ്ങൾ നാം പത്രദ്വാര മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഇപ്പോൾ നമ്മുടെ സമൂഹം എത്തി നിൽക്കുന്നതായ ഏറ്റവും ആപത്ഘട്ടം നമുക്ക് അതിനെ മനസ്സിലാക്കൊണ്ട് സാധിക്കുന്നു മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമകളായി തീർന്ന തലമുറ അപ്പോൾ തന്നെ മാതൃസ്നേഹം മറന്ന മാതാക്കളും പിതൃസ്നേഹം മറന്ന പിതാക്കന്മാരും അമ്മയപ്പന്മാരെ ദുഷ്ടമായി കൊലപ്പെടുത്തുവാൻ മടി കാണിക്കാത്തതായ തലമുറ ഉൾപ്പെട്ട ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഏത് വിധത്തിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ജടീകമായ അഭിലാഷങ്ങൾക്ക് വേണ്ടി ജീവിതത്തിലെ മറ്റ് ഇതരമോഹങ്ങൾക്ക് വേണ്ടി എന്ത് തിന്മയും ചെയ്യുവാൻ എന്ത് ക്രൂര കൃത്യങ്ങളും ചെയ്യുവാൻ ഒരു മടിയുമില്ലാത്തൊരു തലമുറയിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത് പ്രിയരെ ഈ ഘട്ടത്തിൽ മനുഷ്യ മനസാക്ഷിക്കും അവരുടെ ഹൃദയമായി സമ്മതിപ്പാൻ കഴിയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനം തന്നെയാണ് നിത്യമായ സന്തോഷവും സമാധാനവും ഒരുവന് പ്രദാനം ചെയ്യുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭത്തിൽ വിശുദ്ധ ബൈബിളിലെ ഏറ്റവും പ്രധാനമുള്ള പ്രാധാന്യമുള്ള വചനങ്ങൾ ഒന്നായതായ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം ഞാൻ ഉരുവിട്ടത് തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു സകല മാനവജാതിയും സ്നേഹിക്കുന്നവനായ ദൈവമാണ് ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെട്ടു പോകുവാനോ നിത്യമായ നരകത്തിന് അടിമപ്പെടുവാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല വിശുദ്ധ ബൈബിൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു എന്നാൽ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു പ്രിയരെ മാനസാന്തര അനുഭവമുള്ള ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ വല്ലാത്ത തലമുറയിൽ നാം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന വാർത്തകൾ നമ്മുടെ മനസ്സിന്റെ മനസാക്ഷിയെ മടുപ്പുളവാക്കുന്ന വാക്കുകൾ നാം കേൾക്കുമ്പോൾ മനുഷ്യനിൽ നിന്നും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്തത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനം തന്നെയാണ് വിശുദ്ധ ബൈബിൾ ഇങ്ങനെ കർത്താവിനെ പറ്റി രേഖപ്പെടുത്തുന്നു ദൈവം സ്നേഹം തന്നെ ഇന്ന് മനുഷ്യർ ഒരിറ്റ സ്നേഹത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടിയൊക്കെ ഓടി അഴുകുന്ന രംഗങ്ങൾ നമ്മൾ കാണുകയാണ് എന്നാൽ പലരും ഈ ലോകപ്രകാരമുള്ള സ്നേഹത്തിന് വേണ്ടി ഓടി അലഞ്ഞ്
ഒരിക്കലും തിരികെ കയറുവാൻ കഴിയാത്ത പടുകുഴിയിലേക്ക് ഏറ്റവും ചേറ്റ് പാപത്തിന്റെ ചേറ്റുകുണ്ടിലേക്ക് അകപ്പെടുന്ന രംഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ നിത്യമായ ഒരു സന്തോഷമോ സ്നേഹമോ നൽകുവാൻ ഈ ലോകത്തിലെ ബന്ധങ്ങൾക്കോ നാം പ്രാധാന്യം കൽപ്പിക്കുന്ന ഇതര വസ്തുക്കൾക്കൊന്നും കഴിയാതെ ഇരിക്കുമ്പോൾ നിത്യമായി നമ്മെ സ്നേഹിപ്പാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമാണ്. ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം നമുക്ക് പ്രദർശനമാക്കി നൽകിയത് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തന്റെ അവസാനത്തിലെ രക്തവിലയെ നമുക്ക് വേണ്ടി ഒഴുക്കി നൽകി നമ്മെ സ്നേഹിപ്പനടയായി തീർന്നു. അതുകൊണ്ടാണ് ആ തിരുവരുത്തി തിരുവാതി തന്റെ ഏകജാതനായി പുത്രനെ വിശ്വസിക്കുന്ന ഏവനും ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും മതമോ വർണ്ണമോ ഒന്നും അതിന് തടസ്സമായി നിൽക്കുന്നില്ല. ഏത് മനുഷ്യനായിരുന്നാലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിശ്ചിതമായ സ്നേഹത്തെ ഓരോ വ്യക്തിയും അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് പ്രഭാതം മുതൽ കിടങ്ങൾ മുതൽ ഇങ്ങോട്ടുള്ളതായ വിവിധങ്ങളായ എട്ടുകളിലും ഇതര പ്രദേശങ്ങളിലൊക്കെ ഈ സുവിശേഷത്തിന് വക്താക്കളാക്കി നിൽക്കുവാനായിട്ട് ഞങ്ങൾക്കും അവസരമൊരുങ്ങുന്നത്. ഒരു കാലഘട്ടത്തിൽ ഈ ദൈവസ്നേഹം അറിയാതെ ഈ ലോകത്തിന്റെ മോഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടിയൊക്കെ ഓടിവരാണ് ഞങ്ങൾ ഓരോരുത്തരും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ് നിത്യനിതാന്ത സ്നേഹമെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിപ്പനടയായി തീർന്നു. പ്രിയരെ, ഈ ശബ്ദവരിയിൽ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ എന്റെ ജീവിതം ഞാൻ മുമ്പോട്ട് എങ്ങനെ നയിക്കും, മാരകമായ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്ന അനുഭവം എങ്ങനെ വിടുതൽ പ്രാപിപ്പാൻ കഴിയും, സാമ്പത്തികമായി ഞാൻ അനുഭവിക്കുന്ന ദീർഘത്വം എങ്ങനെ വിമോചനം പ്രാപിപ്പാനായിട്ട് കഴിയും, ജീവിതത്തിൽ എങ്ങനെ ഏറ്റവും ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കുവാൻ സന്തോഷപൂർവ്വമായി കുടുംബപരമായി ജീവിക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ അതിനേക പോവഴി കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് രക്ഷിതാപം കർത്താവുമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. മനുഷ്യന്റെ സമാധാനത്തെ കെടുത്തുന്ന അവരുടെ ജീവിതത്തിലേക്ക് ആ സമാധാനം വാരി വിതർന്നത് ഈ ലോകത്തിലെ പൈശാചിക ശക്തിയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ നിങ്ങൾ വായിക്കുന്നു, മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ വന്നതോ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. അങ്ങനെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ആഗതനായത് നമുക്ക് സമൃദ്ധിയായ ജീവൻ നൽകുവാൻ വേണ്ടിയാണ്. പ്രിയരെ, നാം ഈ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും പരമപ്രധാനമായി നാം അറിഞ്ഞിരിക്കേണ്ട അറിവ് ഈ മരണശേഷം നമ്മുടെ ജീവിതം എവിടെ ചെലവഴിക്കും എന്നുള്ളതാണ്. മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ആ ജീവിതം നിത്യമായ നരകത്തിലാണോ അതോ നിത്യമായ മോക്ഷത്തിലാണോ സ്വർഗത്തിലാണോ നാം എത്തപ്പെടേണ്ടതുള്ളത് ഈ ഭൂമിയിൽ ജീവനോടിരിക്കുമ്പോൾ നാം യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതാണ്. മരണത്തിനപ്പുറമായി ചെയ്യുന്ന കൂതാശകൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ ക്രിയങ്ങൾ കൊണ്ടോ തീർത്ഥയാത്രകൾ കൊണ്ടോ ഒന്നും ഒരു മനുഷ്യന്റെ ആത്മാവിനെ നിത്യമായ സ്വർഗത്തിലെത്തിപ്പെടാൻ കഴിയുകയില്ല. നാം ഈ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആരും നാം പ്രാപിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. തിരുവരുത്തികൾ വായിക്കുന്നു, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കപ്പെടെ നാം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ദൈവത്തിന്റെ ധ്യാനാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അങ്ങനെയെങ്കിൽ പ്രിയരെ, നിങ്ങളുടെ ജീവിത കാലങ്ങൾ മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. എന്നാൽ ആ അറിവ് നിങ്ങളെ സ്വർഗത്തിലെത്തിക്കുകയില്ല. ദൈവം നല്ലവരാണെന്നും പാപവിമോചകനാണെന്നും ദൈവം സ്നേഹവാനാണെന്നും സമാധാനം നൽകുന്നവരാണെന്നുള്ള അറിവ് നിങ്ങളെ സ്വർഗത്തിലെത്തുകയില്ല. നേരെ മറിച്ച് ആ കർത്താവായ യേശുവിനെ ഹൃദയത്തിലേക്ക് രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തെ 12-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു, യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തിരുവാനവൻ അധികാരം കൊടുത്തു. യേശുവിനുള്ള വിശ്വാസം എല്ലാവർക്കുമുണ്ട്. എന്നാൽ യേശുവിനെ ഹൃദയത്തിലേക്ക് രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കണം. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ കർത്താവ് യേശു ക്രിസ്തുവാണ്. എന്നെ നിത്യമായി സ്നേഹിക്കുന്നത് എന്റെ യേശുവാണ്. ആ യേശുവാണ് എനിക്ക് നിത്യമായ ജീവൻ നൽകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ ആ നിമിഷം തന്നെ ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കർത്താവേ, ഞാൻ ഈ ലോകത്തിൽ ഭാവിയായ ഒരു വ്യക്തിയാണ്, എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാപമുണ്ട്, എന്നാൽ എന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ് അങ്ങ് കാൽവരി ക്രൂശിൽ മരിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. ആ സ്നേഹത്തിന്റെ പ്രദർശനമായ കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ച അങ്ങയെ ഞാൻ എന്റെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഹൃദയത്തിലേക്ക് സ്വീകരിപ്പിനായിട്ട് കഴിയണം. അങ്ങനെ ഹൃദയത്തിൽ ആ കർത്താവിനെ ഏക രക്ഷിതാവും ഏക കർത്താവും ഏക യജമാനുമായി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി തീരുന്നത്.
അങ്ങനെയുള്ളവരെയാണ് ആമേൻ കർത്താവിന്റെ ദൈവത്തിന്റെ മക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവരെയാണ് ക്രിസ്ത്യാനികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവർ ആമേൻ ആ മാർഗത്തിൽ ജനിച്ചത് കൊണ്ട് ക്രിസ്ത്യാനികളായി തീരുകയാണ്. നേരെ മറിച്ച് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവത്തിന്റെ അനുഗാമികളായി തീരണം. അല്ലായെങ്കിൽ ആ പേര് നാം ഒരിക്കലും അർഹരായി തീരുന്നില്ല. മെഴുകുതിരി നമുക്കറിയാം, മെഴുകുതിരി ആ അതിന്റെ ഉളികളായ ആ തിരി ആ മെഴുകിന്റെ പുറകെ എത്ര നാളും അനുധാവനം ചെയ്താലും അത് മെഴുകുതിരിയാവില്ല. നേരെ തിരിച്ചാണ്, തിരിക്ക് പുറകെ ആ മെഴുക് അത് അനുധാവനം ചെയ്താലും അത് മെഴുകുതിരിയാവില്ല. നേരെ മറിച്ച് ആ മെഴുകിനുള്ളിൽ ആ തിരി വരണം എന്ന് പറഞ്ഞതുപോലെ ക്രിസ്ത്യാനി എന്ന പേരുകൊണ്ട് അർത്ഥമില്ല. എന്നാൽ ആ ക്രിസ്തീയ മാർഗത്തിന്റെ ഉടവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവായി ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ക്രൈസ്റ്റ് ഇന്നായിത്തീരുന്ന ദൈവം ഉള്ളിലായിത്തീരുന്ന അനുഭവമാണ് യഥാർത്ഥ ക്രിസ്തീയത. ഞങ്ങൾ ഓരോരുത്തരും ഒരു നാളിൽ ഈ പാരമ്പര്യമായ കർത്താവിനെ അറിഞ്ഞവരായിരുന്നു. എന്നാൽ യഥാർത്ഥമായി കർത്താവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ആ യേശു എന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനായിട്ടാണ് ഇന്നേക്ക് 2023 വർഷങ്ങൾക്ക് അപ്പുറമായി കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടിയാണ് തകർക്കപ്പെട്ടതെന്നുള്ളതായ ബോധ്യമുണ്ടായപ്പോൾ ആ കർത്താവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്, ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ഇന്ന് ഞങ്ങളുടെ ഭവനങ്ങൾ എത്തിപ്പെടുന്ന മുമ്പ് 21 മാറ്റപ്പെട്ടാലും ഉറപ്പുണ്ട്, ഞങ്ങൾ ഈ മരണത്തിനപ്പുറമായി കർത്താവിനോട് കൂടെയായിരിക്കും. ഞങ്ങൾ യാത്രാമധ്യം പാടിയൊരു പാട്ടുണ്ട്, മണ്ണോട് മണ്ണായി നാം അമർന്നു പോയാലും എൻ കാന്തൻ യേശു കൈവിടുകയില്ല, എന്നെ ഉയർപ്പിക്കും വിൺ ശരീരത്തോടെ കൈക്കൊള്ളുവേളയെ മഹത്വത്തിൽ. ആ ഉറപ്പ് ജീവിതത്തിൽ ഞങ്ങൾക്ക് അനുഭവഭേദ്യമായി തീർന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതിലൂടെയാണ്. പ്രിയരെ, ഈ ശബ്ദവചനങ്ങൾ കേൾക്കുന്നത് ആരെങ്കിലും ഇതുവരെയും കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ആ നിത്യമായ സമാധാനത്തിന്റെ നിത്യമായ സ്നേഹത്തിന്റെ ഉടമകളായി തീർന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവിന്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യനിടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യേശു ക്രിസ്തുവിന്റെ നാമമാണ് ആമേൻ രക്ഷയ്ക്കാധാരമായ ഏകനാമം. ഈ പവിത്രമായ നാമത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ വാക്യം ഒന്നുകൂടെ പറഞ്ഞ വാക്കുകൾക്കൊണ്ട് വിരാമം കുറിക്കുകയാണ്. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ അങ്ങനെയെങ്കിൽ പിതാവാദ്യവും തന്റെ പുത്രനെ നൽകി നമ്മെ സ്നേഹിച്ചുവെങ്കിൽ ആ സ്നേഹത്തെ യഥാർത്ഥമായി തിരിച്ചറിയുമ്പോൾ ആ പുത്രനെ ഹൃദയത്തിലേക്ക് രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യഥാർത്ഥമായി ക്രൈസ്റ്റ് ഇന്നായ ഒരു ജീവിതം നാം നയിക്കുന്നുവെങ്കിൽ പ്രിയരെ, നമ്മുടെ ജീവിതം വേറെ അനുഗ്രഹപൂർണ്ണമായി തീരും. കാവാല നിവാസികളായ നിങ്ങള് ഈ നിലയിൽ കർത്താവിന്റെ വചനമായ അഭിസംബോധന ചെയ്തതിനൊക്കെ അഭിമാനമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഈ തിരുവയത്തിന്റെ ഉത്സവത്തിലേക്ക് അതിന്റെ അന്തസ്ഥത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോൾ തന്നെ ഞങ്ങളെ വാക്കുകൾ കേൾക്കുന്നവരാരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് യോഗമുണ്ട്. സാമ്പത്തികമായ ഞെരുക്കം കൂടെ കടന്നുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എടുക്കുന്ന യോഗമുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വേണ്ടി അവരെ ഉയർച്ചകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാനുമായിട്ട് ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. അതിലൊക്കെക്കാൾ ഏറ്റവും പരമപ്രധാനമായ കാര്യം കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവമക്കളായി തീരുവാൻ കാവാല നിവാസികളായ ഈ ശബ്ദവരികൾ കേട്ട എല്ലാവരെയും ഒരിക്കലൂടെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾ ഒരു വാക്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധരായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, മനോഹരമായ ഈ നല്ല പകലിനായിട്ട് ഞങ്ങൾ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ കാവാല ദേശത്ത് കടന്നു വന്ന് കർത്താവിന്റെ മഹത്വമുള്ള നാമത്തെ ഉയർത്തുവാൻ ദൈവം നൽകി നല്ല സാവകാശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് ഞങ്ങളുടെ ദൈവസ്നേഹം വെളിപ്പെടുത്തിയ ദൈവസ്നേഹത്തിനായി നന്ദിയോടുകൂടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ഒരുക്കിയ ആ രക്ഷാകരമായ പദ്ധതി മനസ്സിലാക്കാത്തവരായി അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ഉള്ളിൽ സ്വീകരിക്കാത്തവരാരെങ്കിലും വിദേശത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ കേട്ട ദൈവവചന കേൾവി അവരുടെ ഹൃദയത്തിൽ അനുഗ്രഹമായി തീരുവാൻ ആ കർത്താവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യഥാർത്ഥമായി കർത്താവിനെ അനുധാവനം ചെയ്യുന്നവരായി തീരുവാൻ ഈ ദേശനിവാസികളെ ദൈവം സഹായിക്കേണ്ടതിനായി ദൈവത്തോടെയാണ് പ്രാർത്ഥിക്കുന്നു. സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ ആരെങ്കിലും ഭാരപ്പെടുന്നുവെങ്കിൽ കർത്താവേ, സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും മൂർത്തിഭാവമായ അങ്ങേ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ അങ്ങിടയാക്കണമേ എന്ന് അവിടുത്തോടെയാണ് പ്രാർത്ഥിക്കുന്നു. കടബാധിയാൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവേ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ ഞങ്ങളുടെ പാപങ്ങളെയും ഞങ്ങളുടെ രോഗങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് പരക്കാരായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തിനെ ജീവിക്കുന്ന ദൈവങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന്
സൗഖ്യമായിക്കേണ്ട ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തുള്ള തലമുറകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരും കർത്താവേ ഇന്നിന്റെ ഈ ലോകത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച് ജീവിതം നശിപ്പിക്കുവാനല്ല, അവർ അനുഗ്രഹമായ ജീവിതം നയിക്കുവാൻ മാതാപിതാക്കൾക്കും ദേശത്തിനും സമൂഹത്തിനും സഭയ്ക്കൊക്കെ അനുഗ്രഹമായ ജീവിതം നയിച്ച് കർത്താവ് ഉള്ളവരായി ജീവിപ്പാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഈ ശബ്ദങ്ങൾ ഞങ്ങളെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കടന്നു വന്ന ടീം അംഗങ്ങളായ ഞങ്ങൾ എല്ലാവരും ചേർന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് തിരുനാമത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ തിരുനാമത്തിൽ തന്നെ. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു, യേശു ക്രിസ്തു രാജാതി രാജാവായി വീണ്ടും വരുന്നു. നിന്റെ ദൈവത്തെ ഇതിനെ പരിഗണിക്കുക. ആമേൻ. പ്രിയമുള്ളവർ, ഇതുവരെ നിങ്ങളെ ശ്രദ്ധിച്ചതായ എല്ലാ ബഹുമാന ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ആത്മാർത്ഥമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. വലിയ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.